ഹായ്, ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മളൊരു സാലഡ് അഥവാ ഒരു ചമ്മന്തി എന്ന് പറയാം, സാലഡ് എന്നും പറയാം. നല്ല ഉഗ്രനാണ് കേട്ടത്. ചോറുണ്ണാൻ നല്ല ബെസ്റ്റ് സാധനമാണത്. എത്ര ചോറ് വേണേലും നമ്മൾ ചൂടോടെ കഴിച്ചു പോകരുത്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനിത് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളകും ഉണ്ട്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ വേണ്ടത് പച്ചവെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞതോ, എത്രയും ചെറുതാക്കാൻ പറ്റുന്ന അത്രയും ചെറുതാക്കി രണ്ടും അരിഞ്ഞെടുക്കുക. എന്നിട്ട് മുളകും അതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ട് ഉപ്പും ഇട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. എന്നിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാനിത് തിരുമാതെ അരിയാണ്ട് ഞാൻ ഈ ചോപ്പറിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിലാവുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഇടുമ്പോൾ എനിക്ക് കൈകൊണ്ട് തിരുമണ്ട എന്ന് വിചാരിച്ചു. കൈകൊണ്ട് തിരുമ്പോൾ എനിക്ക് കൈക്ക് ഈ മുളകും ഇതൊക്കെ ചെല്ലുന്ന കാരണം ഒരു പുകച്ചിലാണ്. അപ്പോൾ പിന്നെ ഇതുള്ളപ്പോൾ പിന്നെ നമ്മൾ ഇരട്ടിപ്പണിക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് ഇതിനകത്ത് ഇട്ടേച്ച് അടിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് കറിയൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. രണ്ട് സവോള, ഒരു സവോള ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് കറിയായി. ഞാനിതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനകത്ത് കിടന്ന് നമ്മൾ അടിച്ചെടുക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റാണ്. തിരുമുന്ന കൈകൊണ്ട് തിരുമുന്ന പോലെ തന്നെ ഇരിക്കും. ഇത് പാകത്തിന് ഉപ്പും ചേർത്ത് അടിച്ചു കഴിഞ്ഞിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു രണ്ട് മൂന്ന് വലിയ വലിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും റെഡിയായത്. ഒരുപാട് അരിഞ്ഞു പോകരുത്. ഒരുപാട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. മക്കളെ, ഇത് കൂട്ടി ചോറ് എത്ര വേണേലും നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് എനിക്ക് ഈ ഇതുണ്ടാക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു താത്ത പറഞ്ഞു തന്നാണ്. നല്ല ടേസ്റ്റാണ്. അത് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളൊന്ന് പരീക്ഷ നോക്കി. അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടാക്കിയാൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചൂടോടെ ചോറിൻ്റെ ചൂട് ചോറിൻ്റെ കൂടെ ഇത് തിന്നാണ്ടല്ലോ. എത്ര ചോറ് വേണേലും തിന്നു പോകും. ഒരുമാതിരിയുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണത് ഉണ്ടാക്കാൻ. രണ്ട് തക്കാളി, സവാള ഉണ്ടെങ്കിൽ, പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ സാലഡ് അല്ലെങ്കിൽ ചമ്മന്തി എന്നും പറയാം, സാലഡ് എന്നും പറയാം, അത് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.